ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഈ പൊടിയെ പറ്റി പറയാനായിട്ടാണ്. ഈ പൊടി എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അത് ഞാൻ ഉണ്ടാക്കി വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഈ പൊടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരു മാറ്റാനും പ്രത്യേകിച്ച് നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലാതാക്കാനും മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റാണ് ഇത്. അപ്പോൾ അധിക സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പൊടി എന്താണെന്നല്ലേ, ഈ പൊടി ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണത്. ഉരുളക്കിഴങ്ങിൽ നിന്നുള്ള സ്റ്റാർച്ചാണത്. ഇത് 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ഇതേപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഉരുളക്കിഴങ്ങ് ചെറിയ പീസസായിട്ട് എടുക്കുന്നതോറും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം, കാരണം അത് വാടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റാർച്ച് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ അതൊന്നൊരു വിഷയമല്ല, നിങ്ങൾക്ക് അരയാൻ പാകത്തിന് വെള്ളം അരച്ചു കൊടുക്കുക. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഒരു സ്ട്രെയിനറോ അല്ലെങ്കിൽ തോർത്തോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അത് അരിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന് താഴെയായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം. ആ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്ട്രെയിനർ വെച്ച് കൊടുത്ത് അതിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെള്ളത്തിനോട് ചേർന്ന് നമ്മുടെ ഈ പൊട്ടാറ്റോടെ എന്താ സ്റ്റാർച്ച് നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോകും. ഉവപ്പൊടിയൊക്കെ വേർതിരിച്ചെടുക്കുന്ന അതേ രീതിയിലാണ് ഇതും ചെയ്യേണ്ടത്. ഇത് എല്ലാം വെള്ളത്തിലേക്ക് ആവത്തക്ക വിധം ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർച്ച് അടിയിലേക്ക് വന്നിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് എല്ലാ പൊട്ടാറ്റോ മിക്സും കൂടെ പൊട്ടാറ്റോ അടിച്ചെടുത്തതും കൂടെ ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. സ്കിൻ വൈറ്റനിങ് സോപ്പുകളായിട്ടുള്ള അലോവേറ സോപ്പും അതേപോലെ തന്നെ തുളസിയുടെ സോപ്പും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ, നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതേപോലെ പൊട്ടാറ്റോ കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് വളരെയധികം സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പൊട്ടാറ്റോ. പിന്നെ പൊട്ടാറ്റോ നമുക്ക് പെർമനൻ്റ് സ്കിൻ വൈറ്റനിങ് ആണ് തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ പൊടി നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കുറേ കാലം കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി ഇങ്ങനെ പൊടിച്ചെടുത്ത് അല്ലെങ്കിൽ ചെയ്യണേക്കാൾ നല്ലത് കുറച്ചധികം പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി കുറേശ്ശെ പൊടി ഉപയോഗിച്ച് നമുക്ക് മുഖത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ക്രീമുകളോ അതേപോലെ തന്നെ ഫേഷ്യലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എല്ലാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള വെള്ളം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ചായി വന്നിരിക്കുന്നു. നമ്മളൊരു ഉരുളക്കിഴങ്ങ് മുറിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ കളർ ചേഞ്ചാവുന്നത്. ആ കളർ കംപ്ലീറ്റ് പോകുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കണം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇതേപോലെ 2 പ്രാവശ്യമെങ്കിലും കളഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം നമുക്ക് പൊടിയായിട്ട് വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. ഇപ്പോൾ അതിൻ്റെ പൊടി കംപ്ലീറ്റ് അടിയിലേക്ക് വന്നിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യം ചെയ്യുന്നതാണിത്. അപ്പോൾ ആ പൊടി ഇനി നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഈ പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ണിനടിയിൽ കറുപ്പ് നിറം കളയാനും എല്ലാം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി കൂടിയിട്ടുള്ള അവസ്ഥയാണിത്. അപ്പോൾ നമ്മൾ എന്താ പൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നെ തന്നെ ഇത് ഉണങ്ങിക്കോളും. അങ്ങനെ ഉണങ്ങിയതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുത്തു വെക്കേണ്ടത്. ഇപ്പോൾ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ടകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് അലോവേറയുടെ കൂടെയും അതേപോലെ തന്നെ എന്ത് കൂടെയാണ് മിക്സ് ചെയ്യുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്
ഇപ്പം ഞാൻ ഇത്രയും പൊടി ഇതിന് കിട്ടിയിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഇത്രയും പൊടി കിട്ടിയത്. ഇനി അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. സാധാരണ നോർമൽ സ്കിന്നുള്ളവർക്ക് 1/4 ടീസ്പൂൺ ഈ പൊട്ടാറ്റോ പൗഡറും അതേപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ശുദ്ധമായ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക. ഇത്രയും ചെയ്താൽ മതി. സാധാരണ സ്കിന്നുള്ളവർക്ക് പിന്നെ പല വിധത്തിലും മുഖക്കുരുവും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാകും. ഈ ബ്ലാക്ക് ഹെഡ്സ് ആണ് ഉണ്ടതെങ്കിൽ അതിലേക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഈ പൊട്ടാറ്റോ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തൈരിനും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിക്കും നമ്മുടെ ബാക്ടീരിയാസിനെയൊക്കെ കിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് പൂർണ്ണമായിട്ടും മാറ്റാൻ ഈ പൊടി കൊണ്ട് സഹായിക്കും. അതിൻ്റെ കൂടെ ഈ പൊട്ടാറ്റോ കൂടി ചേർക്കുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ മൂടി പൂർണ്ണമായി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നിറം വയ്ക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് അലോവേറയുടെ ജെല്ലെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ വെള്ളം പോലെ കിട്ടും. ആ വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പൊട്ടാറ്റോ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിറം വയ്ക്കാനും സഹായിക്കുന്നു. ഇത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി. പിന്നെ നമുക്ക് നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലൊരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പൊട്ടാറ്റോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മുടെ സ്കിന്നിന് തേക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരണ്ട ചർമ്മമുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് വരാനും നല്ല സോഫ്റ്റ് സ്കിന്നാവാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.